السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب هب لي من الصالحين. فبشرناه بغلام حليم. صدق الله صدق الله العلي العليم. ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടൽ, നമ്മുടെ പരിശ്രമങ്ങൾ, നന്മയുടെ വഴികൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷി നിൽക്കുന്ന അവസ്ഥയും വിശുദ്ധമായ റമളാനിന്റെ റഹ്മത്തും മഗ്ഫിറത്തും നരകമോചനവും ലഭിച്ച കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ പൂർണ്ണമായ പുണ്യം അല്ലാഹു തആല നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിന്റെ 15-ാമത്തെ ദിവസത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഏകദേശം റമളാൻ പകുതി ഭാഗം നമ്മിൽ നിന്നും അവസാനിച്ചു കഴിഞ്ഞു. ഇൻഷാല്ലാ ഇന്നത്തോടുകൂടി വിശുദ്ധമായ റമളാനിന്റെ പകുതി ഭാഗം നമ്മിൽ നിന്നും വിട പറയുകയാണ്. അല്ലാഹു തആല നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി വിശുദ്ധമായ റമളാനെ നമുക്ക് സന്തോഷത്തിന്റെ സമയമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ നിലാവിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നബിയും നീണ്ടുപോയ സുജൂദും എന്ന വിഷയമാണ്. വളരെ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും തകർച്ചകളും വീഴ്ചകളും ഒക്കെ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ വിശുദ്ധമായ ചരിത്രത്തിലൂടെ നമ്മോട് പഠിപ്പിക്കുന്ന, തിരുത്തുന്ന വിശുദ്ധമായ ഒരു ഹദീസാണ് ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ നമ്മുടെ പ്രഭാഷണ വിഷയത്തിൽ കുഞ്ഞുങ്ങളോടുള്ള കാരുണ്യത്തിന്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അവർക്ക് നൽകുന്ന ഓരോ ചുംബനത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ വണ്ണമായ പ്രതിഫലവും സ്വർഗത്തിലേക്ക് പദവി ഉയർത്തുന്ന കാര്യവുമാണ് എന്ന് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യം കഴിഞ്ഞ പ്രഭാഷണ സദസ് റമളാൻ നിലാവിൽ നാം കേൾക്കുകയുണ്ടായി. അപ്പൊ അത്തരത്തിൽ കുഞ്ഞുങ്ങളോട് കാരുണ്യത്തോടുകൂടി പെരുമാറണമെന്ന പാഠമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ വിശുദ്ധമായ ജീവിത ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കുക എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ നമസ്കാരത്തിൽ വരെയും, എന്ന് മാത്രമല്ല നമസ്കാരത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഇബാദത്തിന്റെ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ നമസ്കാരത്തിലും, നമസ്കാരത്തിലെ മർമ്മപ്രധാനമായ കർമ്മമായ സുജൂദിൽ വരെയും കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിച്ചിരുന്ന പ്രവാചകരായിരുന്നു നമ്മുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ, നമ്മളെല്ലാവരും നമസ്കാരമുള്ളവരാണ്. നാം നമസ്കരിക്കുമ്പോഴും
നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഉമ്മമാരാകട്ടെ വാപ്പമാരാകട്ടെ നമസ്കരിക്കുന്ന സമയത്ത് കുഞ്ഞുമക്കൾ ഒന്നും അറിയാത്ത പിഞ്ചുമൈതങ്ങൾ, അവർ നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ വാപ്പയുടെ തലയിലിരിക്കുന്ന തൊപ്പിയെടുത്ത് അവർ കളിക്കാറുണ്ട്. ഉമ്മയുടെ മഫ്തയും ഷാളും ഒക്കെ വലിച്ചവര് കളിക്കാറുണ്ട്. അവരുടെ പർദ്ദകളിലും നമസ്കാര കുപ്പായങ്ങളിലും അവർ തൂങ്ങിക്കളിക്കാറുണ്ട്. പക്ഷേ നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭാഗം, നമസ്കാരം സലാം വീട്ടിയാൽ ഉടൻ തന്നെ ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങളോട്, നമസ്കാരം എന്താണെന്ന് പോലും അറിയാത്തവരോട്, കേവലം ഒരു വയസ്സും ഒന്നര വയസ്സും മാത്രം പ്രായമുള്ള പിഞ്ചുമക്കൾ നമ്മുടെ നമസ്കാരത്തിൽ ഈ കാണിച്ച അവരുടെ ഈ കളികളുടെ പേരിൽ തന്നെ നമസ്കാരത്തിന് സലാം വീട്ടി ഉടനെ നാം ചെയ്യുന്നത് തസ്ബീഹും ദിക്റുമല്ല. അടുത്തിരിക്കുന്ന എന്തെങ്കിലും സാധനമെടുത്ത് ആ കുഞ്ഞുങ്ങളെ അടിക്കുകയും അല്ലെങ്കിൽ അവരോട് ശകാര വർഷം ചൊരിയുകയും ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ടുവരുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ദൂതരായ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ നമസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സുജൂദിന്റെ സമയത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ പേരക്കുട്ടികളോട് കാരുണ്യം കാണിച്ച ചരിത്രം വിശുദ്ധമായ ഹദീസ് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്ദർഭത്തിൽ സഹാബത്തുമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇമാമായിട്ട് നിൽക്കുന്ന അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്, സുജൂദ് നിർവഹിക്കുകയാണ്. ആ സുജൂദ് നിർവഹിക്കുന്ന സമയത്ത് തന്റെ പേരമകനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പൊടി കുഞ്ഞായിരുന്നു, ചെറുകുട്ടിയായിരുന്നു, പിഞ്ചു പൈതലാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, കളിപ്രായമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓടി വന്ന് നബി തങ്ങളുടെ പിടലിയിലേക്ക് ഒന്ന് കയറിയിരിക്കുകയാണ്. നബി തങ്ങൾക്ക് സുജൂദിൽ നിന്നും ഉയരാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളെ സുജൂദിൽ നിന്നും ഉയർന്നില്ല. ആ സുജൂദിൽ പിടലിയിൽ കയറിയിരിക്കുന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ദീർഘസമയം റസൂലുള്ളാഹി സുജൂദിൽ കിടന്നു. പുറകിൽ നമസ്കാരക്കാരായി കഴിയുന്ന സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബത്ത് വിചാരിച്ചു അല്ലാഹുവിന്റെ ഹബീബിന് എന്തോ പറ്റിയെന്ന്. കാരണം സുജൂദിൽ നിന്നും നബിത്തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. സുജൂദിൽ നിന്ന് നബിത്തങ്ങൾ എഴുന്നേൽക്കാതെ ഒരുപാട് സമയമായിട്ടും നബിത്തങ്ങൾ സുജൂദിലും എഴുന്നേൽക്കാത്തത് കൊണ്ട് തന്നെ സ്വഹാബത്ത് പലരും വിചാരിച്ചു റസൂലിന് എന്തോ സംഭവിച്ചു. നമസ്കാരമെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം സ്വഹാബത്ത് റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഖദ് അതാലതു സുജൂദ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബി അങ്ങ് വല്ലാതെ സുജൂദിനെ ദീർഘിപ്പിച്ചല്ലോ നബിയേ, എന്തുപറ്റി നബിയേ, അങ്ങേക്ക് വഹി വന്നു നബിയേ, മറ്റെന്തെങ്കിലും കാര്യം അങ്ങേക്ക് സംഭവിച്ചോ നബിയേ, സ്വഹാബത്ത് റസൂലിനോട് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ ഇന്ന ഇബ്നി ഖദ് ഇർതഹലനീ, ഞാൻ സുജൂദിൽ കിടന്നപ്പോ എന്റെ പേരമകൻ ഹുസൈൻ ഉണ്ടല്ലോ, എന്റെ പൊന്നുമകൻ ഹുസൈൻ ഉണ്ടല്ലോ, അവൻ എന്നെ വാഹനമാക്കി കളിക്കുകയായിരുന്നു, എന്റെ പിരടിയിലേക്ക് കയറിയിരുന്നിട്ട് അവൻ എന്നെ വാഹനമാക്കി അവൻ കുതിര കളിക്കുകയായിരുന്നു. സ്വഹാബാ ഫകരിഹതു അൻ അജ്ലഹു ഹത്താ യഖ്ലിയ ഹാജതഹു, അങ്ങനെ അവൻ വല്ലാത്ത ആനന്ദത്തിലും സന്തോഷത്തിലും അവൻ കളിക്കുമ്പോ അവന്റെ സന്തോഷം അവന്റെ ആവശ്യം വണ്ടി കളിക്കലാണ്, അവൻ കുതിര കളിക്കലാണ് അവന്റെ ആവശ്യം. അങ്ങനെ അവന്റെ ആവശ്യം നിറവേറ്റുന്നതുവരെ, അവന്റെ ആഗ്രഹം തീരുന്നതുവരെ കളിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവനെ വെറുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ വളരെ പെട്ടെന്ന് അവനെ മാറ്റിയിട്ട് സുജൂദിലും ഉയരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചില്ല. സുഹാബ കുഞ്ഞുകുട്ടിയാണല്ലോ, അവന്റെ ആവശ്യം നിറവേറ്റുന്നതുവരെ ഞാൻ സുജൂദിൽ കിടന്നുകൊടുത്തു സുഹാബ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ നമസ്കാരം എങ്ങനെയാണ്? നിഷ്കളങ്കയില്ലാത്ത നമസ്കാരം, ഇഖ്ലാസ് ഇല്ലാത്ത നമസ്കാരങ്ങൾ, ഒരു ഭവ്യതയും ഇല്ലാത്ത നമസ്കാരങ്ങളാണെങ്കിൽ പോലും പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മുടെ മക്കളെയൊക്കെ ഇതിന്റെ പേരിൽ വല്ലാതെ ശകാരിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത നമുക്കില്ലേ?
അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമസ്കാരത്തിൽ പോലും കുഞ്ഞുങ്ങളോട് കാരുണ്യം പഠിപ്പിച്ച പ്രവാചകരെ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുമ്പോ ആ കുഞ്ഞു മക്കളോട് ശകാരങ്ങൾ ചെയ്യാതെ, ശകാര വർഷങ്ങൾ ചൊരിയാതെ, അവരെ ആക്രമിക്കാതെ, അവരോട് ക്രൂരമായി പെരുമാറാതെ, സ്നേഹത്തിലും അതുപോലെ തന്നെ ലാളിത്യത്തിലും അവരോട് പെരുമാറാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വിശുദ്ധമായ ഒരു മാതൃകയാണ്. കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കണം. ഇബാദത്തുകൾക്ക് പോലും നമ്മുടെ മുന്നിലേക്ക് ഓടിക്കളിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ പള്ളികൾ, ഇന്ന് പള്ളികളാണെങ്കിലും പള്ളികളിലാണെങ്കിലും പള്ളിയുടെ മുറ്റങ്ങളിലാണെങ്കിലും ഒക്കെ മക്കളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ അവരെ വല്ലാതെ നാം ഓരോരുത്തരും ശകാരിക്കാറുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടെപ്പോഴും നമുക്ക് ലാളിത്യവും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. അല്ലാഹു തആല അത്തരത്തിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും ആ കുഞ്ഞുങ്ങൾ കാരണമായി സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നമുക്ക് ലഭ്യമാകാനും അല്ലാഹു തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രസംഗത്തിന്റെ അവസാനം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ മഹത്തായ ഒരു ദിക്റാണ്. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാറുണ്ട്. പലർക്കും ടെൻഷനാണ്, പല കാര്യങ്ങൾക്കും ടെൻഷനാണ്. ടെൻഷൻ മാറുന്നതിനുൾപ്പെടെയുള്ള 70 തരം പരീക്ഷണങ്ങൾ മാറ്റപ്പെടുന്ന അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഒരാള് ദിവസവും പ്രഭാതത്തിൽ 3 പ്രാവശ്യം ഈ ദിക്റു പറഞ്ഞാൽ 70 തരം പരീക്ഷണങ്ങളെ അള്ളാഹു തആല അവരിൽ നിന്ന് മാറ്റുകയും ആ അതിൽ ഏറ്റവും മാറ്റപ്പെടുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും ചെറിയ പരീക്ഷണം എന്ന് പറയപ്പെടുന്നത് അത് ടെൻഷനാണ്. അപ്പൊ ടെൻഷൻ ഉൾപ്പെടെയുള്ള 70 തരം പരീക്ഷണങ്ങളെ അള്ളാഹു തആല മാറ്റുന്ന വളരെ അത്ഭുതകരമായ ഒരു പിന്നെ അമൂല്യ സിദ്ധിയുള്ള അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഒരു വിശിഷ്ടമായ ദിക്റാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും നിത്യമായി ഇൻഷാല്ലാ പ്രഭാതത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഈ 3 പ്രാവശ്യം എല്ലാ ദിവസവും ഈ ദിക്റ് പതിവാക്കിയാൽ അവരുടെ 70 തരം പരീക്ഷണങ്ങൾ അള്ളാഹു തആല മാറ്റുകയും ടെൻഷൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിഷയത്തിൽ ടെൻഷൻ, മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ടെൻഷൻ, രോഗത്തിന്റെ വിഷയത്തിൽ ടെൻഷൻ, ഭർത്താവിന്റെ വിഷയത്തിൽ ടെൻഷൻ, മക്കളുടെ വിഷയത്തിൽ ടെൻഷൻ, ഇങ്ങനെ ടെൻഷനോട് കൂടിയാണ് നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ടെൻഷനൊക്കെ മാറാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വിശിഷ്ടമായ ഒരു ദിക്റ് ഇൻഷാല്ലാ എല്ലാവരും അത് പഠിക്കുക. വളരെ സിമ്പിളാണ്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരാൾ പ്രഭാതത്തിൽ 3 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന ദിക്റ് ഒരാൾ പ്രഭാതത്തിൽ സുബഹി നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പതിവാക്കിയാൽ അയാളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള 70 തരം പരീക്ഷണങ്ങളെ അല്ലാഹു തആല മാറ്റുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹു തആല പതിവാക്കാൻ അല്ലാഹു തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലൂടെ നമുക്ക് വലിയൊരു നേട്ടവും പിന്നെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.